ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് സാധാരണ ചെമ്മീൻ റോസ്റ്റ് അല്ല, ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പിന്നെ ഇതിലേക്ക് ഞാൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണണം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോയിൽ എടുത്തതാണ്, പക്ഷേ അതെങ്ങനെയോ മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇതിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഞാനിത് റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ. ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം എരിവുള്ളതാണ് കേട്ടോ. അപ്പോൾ 3 എണ്ണം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. അപ്പോൾ ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കട്ട് ചെയ്തതാണ്. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് നിളക്കി കൊടുത്തിട്ട് ഒന്ന് വഴന്ന് വരട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സവാളയൊക്കെ ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്, അതുപോലെ കട്ട് ചെയ്തതാണ്. ഇനി ഒന്ന് വഴറ്റിയിട്ട് ഒരു വെന്തുടയുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്, നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിലേക്കൊരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് സാധാ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സാധാ മുളക് പൊടി നല്ല എരിവുള്ളതാണ്, അതാണ് 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ പച്ചമുളക് നല്ല അത്യാവശ്യം നല്ല എരിവുള്ളതാണല്ലോ. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാറുള്ളതുകൊണ്ട് കൂടുതൽ എരിവ് വേണ്ട. പിന്നെ അപ്പോൾ ഇത് പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ തേങ്ങയാണ്. നല്ല ടേസ്റ്റാണ് ഇതിലേക്ക് തേങ്ങ ചേർത്താൽ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെറിയ ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് എങ്ങനെയോ മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പിന്നെ ആ വേവിച്ച കുറച്ച് വെള്ളം ബാക്കിയുണ്ട്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നാലും ചെമ്മീൻ നല്ല ടേസ്റ്റ് വരുള്ളൂ. അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെമ്മീനിൽ ബാക്കി വന്ന വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, വേവിച്ച വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ച് ഒരു 5 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കാരണം ഇത് ചെമ്മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റോളം അരച്ചു വെക്കാം. ഇപ്പോൾ ഇതാ മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്കൊരു ഹൈ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് നിളക്കി കൊടുക്കാം. ജസ്റ്റ് ഇതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കുറച്ചല്ല, കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയില കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ ആ അതുകൂടി ചേർത്താൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. കറിവേപ്പില നിർബന്ധമായിട്ട് ചേർക്കണം. കറിവേപ്പിലയുടെ ടേസ്റ്റ് കൂടി കൂടുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ചെമ്മീൻ റോസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഓക്കെ, ചെമ്മീൻ റോസ്റ്റൊക്കെ റെഡിയായി. കണ്ടില്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.